ഇന്നത്തെ റെസിപ്പി ഒരു ടേസ്റ്റി ആയിട്ടുള്ള ഒരു കാട ബ്രോസ്റ്റിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. സാധാരണ നമ്മൾ ചിക്കനൊക്കെ കൊണ്ടല്ലേ ബ്രോസ്റ്റ് തയ്യാറാക്കിയെടുക്കാറ്. എന്നാൽ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ടുള്ളൊരു രീതിയിൽ കാട വെച്ച് എങ്ങനെ നമുക്ക് ബ്രോസ്റ്റ് തയ്യാറാക്കിയെടുക്കാമെന്ന് നോക്കാം. അപ്പോൾ അതിനായിട്ടൊരു 4 കാട എടുത്തിട്ടുണ്ട്. ഓട്സ് 1/2 കപ്പ്, ബ്രോസ്റ്റ് പൗഡർ 2 ടേബിൾ സ്പൂൺ, കോൺഫ്ലവർ 1 ടേബിൾ സ്പൂൺ, കുരുമുളക് പൊടി 1 ടീസ്പൂൺ, മുട്ട 1, നാരങ്ങാനീര് 1 ടീസ്പൂൺ, ആവശ്യത്തിനുള്ള ഉപ്പ്, ഫ്രൈ ചെയ്തെടുക്കാൻ ആവശ്യമായ ഓയില്. റെഡിയാക്കി തുടങ്ങാം. അതിനായിട്ട് കാട നല്ലപോലെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നാരങ്ങാനീര് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുക. ശേഷം കുരുമുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നല്ലപോലെ മിക്സാക്കിയ ശേഷം ഒരു 1/2 മണിക്കൂർ മാറ്റി വെക്കുക. ഇപ്പോൾ 1/2 മണിക്കൂർ ആയിട്ടുണ്ട്. ഇനി ഇതുപോലൊരു ഇഡ്ഡലി പാത്രത്തിൽ അല്പം വെള്ളം ഒഴിച്ചതിന് ശേഷം മുകളിലൊരു തട്ട് വെച്ച് കൊടുത്തിട്ട് കാട 5 മിനിറ്റ് ആവി കയറ്റിയെടുക്കുക. ഞാൻ ആവി കയറ്റുന്നത് റോസ്റ്റിൻ്റെ ഉൾവശമൊക്കെ നല്ലപോലെ സോഫ്റ്റായി കിട്ടാനായിട്ടാണ് കേട്ടോ. ഇപ്പം 5 മിനിറ്റ് ആയിട്ടുണ്ട്. ഇത് നമുക്ക് പുറത്തേക്ക് എടുക്കാം. ഇനി ഒരു പ്ലേറ്റിലേക്ക് ബ്രോസ്റ്റ് പൗഡർ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് കോൺഫ്ലവർ കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ടൊന്ന് മിക്സ് ആക്കിയ ശേഷം ഇതുപോലെ കാട നല്ലപോലെ കോട്ട് ചെയ്തെടുക്കുക. ഇങ്ങനെ 4 കാടയും കോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കൊരു ബൗളിലേക്ക് മുട്ട ഒഴിച്ചു കൊടുക്കുക. മുട്ടൊന്ന് ബീറ്റ് ആക്കിയ ശേഷം ഓട്സ് കൂടി എടുത്തു വെക്കുക. എന്നിട്ട് ഓരോ കാടകളായിട്ട് ഈ മുട്ടയിൽ ഇതുപോലെ ഡിപ്പ് ചെയ്തെടുക്കുക. എന്നിട്ട് ഓട്സിൽ കോട്ട് ചെയ്തെടുക്കുക. എല്ലാ വശത്തും നല്ലപോലെ ആയി കിട്ടാനായിട്ട് ശ്രദ്ധിക്കണം. ഇങ്ങനെ 4 കാടയും കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു 5 മിനിറ്റ് മാറ്റി വയ്ക്കുക. ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് ഇതുപോലത്തെ ഒരു കുഴിയുള്ള ചീനച്ചട്ടി സ്റ്റൗവിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിനുള്ള ഓയിൽ കൂടി വെച്ച് കൊടുക്കുക. ഓയിലൊരു മീഡിയം ചൂടാകുമ്പോൾ അതിലേക്ക് കാട വെച്ച് കൊടുക്കുക. ഇത് പെട്ടെന്ന് റെഡിയായി കിട്ടും കേട്ടോ. ഫ്ലെയിം അല്പം കുറച്ച് വെക്കണം, അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോവും. ഇങ്ങനെ 2 വശവും ജസ്റ്റ് ഒന്ന് കുക്ക് ചെയ്തെടുത്താൽ മതി കേട്ടോ. എന്താ വെച്ചാൽ ഉൾവശമൊക്കെ നല്ലപോലെ കുക്കായതാണല്ലോ. ഇങ്ങനെ ഓരോന്നും ഫ്രൈ ചെയ്തെടുക്കുക. ഇപ്പോൾ 4 കാടയും ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് അവസാനം അതേ ഓയിലിലേക്ക് തന്നെ ഞാൻ അല്പം ഉരുളക്കിഴങ്ങ് നീളത്തിൽ അരിഞ്ഞത് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്.
ഇതും കൂടെ ഫ്രൈ ചെയ്തെടുക്കുക. ഇപ്പം നല്ല ടേസ്റ്റി ആയിട്ടുള്ള കാട ബ്രോസ്റ്റ് റെഡി. അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാം. ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ തന്നെ ബെൽ ബട്ടണിൽ പ്രസ് ചെയ്യുക. അതിൽ ഓൾ വേണം ക്ലിക്ക് ചെയ്യാൻ. അപ്പോൾ വീണ്ടും വരുന്നതുവരെ ബൈ.